സ്വത്തിനു വേണ്ടി എന്ത് തരത്തിലുള്ള കുറ്റകൃത്യവും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതെ തീർച്ചയായിട്ടും രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം ഭാര്യയെ പാമ്പിനെ വിട്ട് കടിപ്പിച്ചുകൊണ്ട് ഭാര്യയുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി ഭാര്യയെ കൊന്നുകളഞ്ഞ ഒരു വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി ഇത് ലോകത്ത് ആദ്യമായിട്ടാണോ നടക്കുന്നത് തീർച്ചയായിട്ടും അല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഏകദേശം എൺപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലോകത്ത് ഇന്ന് നടന്നിട്ടുണ്ട് അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കുടുംബസ്വത്തിനു വേണ്ടി ജ്യേഷ്ഠനുജന്മാരും അനിയത്തിമാരും തമ്മിൽ നടത്തുന്ന പോര് വരെ ഈ ഒരു കാറ്റഗറിയിൽ പെടും തീർച്ചയായിട്ടും സൂക്ഷിക്കുക ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ രണ്ട് ഉഗ്രവിഷ സർപ്പങ്ങളെ കൊണ്ട് കടുപ്പിച്ചു വന്ന മനുഷ്യ പിശാജിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇത്തരം ഒരു കഥ അരങ്ങേറുന്നത് ഇത്തരം ഒരു കഥ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിലും നടന്നിരിക്കുകയാണ് എന്താണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം ഇത് ഒരു കൊലപാതകത്തിന്റെ കഥയാണ് സ്വന്തം ഭാര്യയെ ഇൻഷുറൻസ് തുകക്ക് വേണ്ടി ഉഗ്ര സർപ്പങ്ങളെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന ഒരു വിഷ സർപ്പത്തിന്റെ കഥ വിഷസർപ്പം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ മനുഷ്യനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പ്രശാന്തമായ ഒരു വേനൽക്കാല സായാഹ്നത്തിലായിരുന്നു ഇത്തരമൊരു സംഭവം അരങ്ങേറിയത് ജെയിംസ് ബമ്പേർട്ടനും ഭാര്യ വയോളയും തന്റെ സുഹൃത്തായ എസ് ജെയിംസിന്റെ പുതിയ വീട്ടിലേക്ക് വിരുന്നിനായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു റോബോർട്ട് ജെയിംസ് തന്നെയാണ് അവരെ കാറിൽ കൊണ്ടുപോയിരുന്നത് എന്നാൽ ആ വീടിന്റെ മുമ്പിൽ ഇരുപത്തിയഞ്ചുകാരിയായ അദ്ദേഹത്തിന്റെ പത്നി മേരി നിൽപ്പുണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് കിടപ്പുമുറിയിലോ സ്വീകരണ മുറിയിലോ അടുക്കളയിലോ ഒന്നും തന്നെ മേരിയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല രാത്രി ഇരുട്ടണഞ്ഞപ്പോഴും ആ വീട്ടിൽ വെളിച്ചം തെളിഞ്ഞില്ല അതോടെ അവർ പേരും മേരിക്കായിരുന്ന തെരച്ചിൽ ആരംഭിച്ചു ജെയിംസ് പമ്പേട്ടൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലാഷ് ടോർച്ച് ഉപയോഗിച്ചിട്ട് വീടിന്റെ പുറകുവശത്തേക്ക് നടന്നു നീങ്ങി അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അവിടെ പിടിച്ചെടുക്കുന്ന ആ കുളത്തിനിടയിലൂടെ മേരിക്ക തിരച്ചിൽ ഊർജിതമാക്കി എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ശരീരത്തിൽ തട്ടി വീഴാൻ ജെയിംസ് കൊമ്പുകേട്ടാൻ ഒരുങ്ങുകയാണ് ഈ സമയത്ത് ടോർച്ചടിച്ചു നോക്കുമ്പോൾ കാൽ കരഭാഗത്തും മുഖം മുഴുവൻ കുളത്തിലുമായിട്ട് മേരി കിടക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ മഞ്ഞ കളറുകളും കൂടി ആ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടപ്പുണ്ടായിരുന്നു തള്ളവിരലുകൾക്കിടയിൽ രണ്ട് കുത്തുകളും ഉണ്ടായിരുന്നു അവരുടെ ശ്വാസം നിലച്ചിരുന്നു മേരി മരിച്ചുപോയി അതും പാമ്പുകടിയേറ്റ് എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ റോബർട്ടും മേരിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് വെറും മൂന്ന് മാസമേ ആയിരുന്നുള്ളൂ മേരി റോബോർട്ടിനെ ആദ്യമായിട്ട് കാണുമ്പോൾ അയാൾ ഒരു സലൂണിലെ ബാർബർ ആയിരുന്നു തൻ്റെ സലൂണിലെ മാനിക്യൂർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് റോബേർട്ട് മേരിയെ നിയമിക്കുകയായിരുന്നു അസാമാന്യമായ സുഭകത്വമുള്ള അയാളെ മേരിക്ക് ഇഷ്ടമായി അതിനിടയിൽ റോബേർട്ട് മേരിയെ വിവാഹാഭ്യർത്ഥന നടത്തുകയാണ് അതും മേരി സ്വീകരിച്ചു എന്നാൽ മേരിക്ക് അറിയാത്ത ഒരു സത്യമുണ്ടായിരുന്നു റോബർട്ട് റോബേർട്ട് ജെയിംസ് എന്ന മേരിയുടെ നവവരൻ പയറ്റി തെളിഞ്ഞ ഒരു തട്ടിപ്പുകാരൻ എന്ന സത്യം അമ്മ മരിച്ചപ്പോൾ അയാളെ തേടിയെത്തിയ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ചെക്കാണ് അദ്ദേഹത്തെ ഇത്തരം ക്രൂരകൃത്യത്തിലേക്ക് വഴിതെളിച്ചു വിടാൻ സാധിച്ചത് ചെക്കിലെ തുക അത്ര വലുതായില്ല എങ്കിലും ഈ ഇൻഷുറൻസ് കമ്പനിയിലെ സാധ്യതകൾ അദ്ദേഹം ഒരുപാട് പരിശോധിക്കുകയുണ്ടായി ആ സാധ്യതകൾ ചൂഷണം ചെയ്യാനുള്ള പല ആസൂത്രണങ്ങളും അദ്ദേഹം നടത്തി മേരിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഞ്ചുവട്ടം വിവാഹവും വിവാഹ മോചനവും നടന്നിട്ടുണ്ടെന്ന സത്യം മേരിക്ക് അറിയില്ലായിരുന്നു മേരിയുടെ മേലിൽ പതിനായിരം ഡോളറുള്ള ഇൻഷുറൻസ് തുക എടുത്തപ്പോഴും മേരി വിചാരിച്ചത് അത് മേരിയോടുള്ള കരുതലാണ് എന്നാണ് പോളിസി എടുത്തപ്പോൾ തന്നെ അയാൾ അയാളുടെ പദ്ധതി നടപ്പാക്കാനുള്ള സഹായിയെയും റിക്രൂട്ട് ചെയ്യേണ്ടായി നേവിയിൽ നിന്നും പിരിഞ്ഞു പോന്ന സാമ്പത്തികമായിട്ട് ഏറെ പ്രയാസമുള്ള ചാൾസ് ഹോപ്പ് എന്ന ഒരു കുക്കായിരുന്നു അത് അയാളെ നേരിൽ കണ്ടു ചെന്ന റോബോർട്ട് തൻ്റെ ആവശ്യമുന്നയിച്ചു എനിക്കെന്റെ ഭാര്യയെ ഒഴിവാക്കണം കൊല്ലുകയല്ലാതെ മറ്റു നിവൃത്തിയില്ല രണ്ട് റാറ്റിൽ സ്നേക്കുകളെ നൽകണം ഞാൻ നൂറ് ഡോളർ തരും എന്ത് പറയുന്നു ആദ്യം പാമ്പിനെ വാങ്ങാൻ മാത്രമായിരുന്നു ചാൾസ് ഹോപ്പിനെ റോബർട്ട് സമീപിച്ചത് എന്നാൽ ഇതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച ചാൾസിനെ റോബർട്ട് ഈ ഒരു പദ്ധതിയിൽ മുഴുവൻ സമയ പങ്കാളിയായിട്ട് നിയമിക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ചാൾസ് ഓ പറയുകയുണ്ടായി ഇതല്ല മറ്റൊരു രീതിയിലൂടെ നമുക്ക് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പദ്ധതി ഒന്നുകൂടെ എടുക്കുമായിരിക്കും എന്ന് ബ്ലാക്ക് വിഡോ എന്ന തരത്തിലുള്ള ഒരു ഉണ്ട് ഒരു കുത്തുകുത്തിയാൽ നിമിഷങ്ങൾക്കകം ആൾ മരിക്കും എന്നായിരുന്നു ചാൾസ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് റോബോട്ടും എന്നാൽ അവർ ഒരുപാട് പ്ലാൻ ബികളും തയ്യാറാക്കിയിരുന്നു വീടിനുള്ളിൽ തീ കൊളുത്തി കൊല്ലുക തൊലിപ്പുറത്ത് മുറിവുണ്ടാക്കിയതിനു ശേഷം അതിനകത്തേക്ക് രാസവസ്തു കടത്തി വിട്ട് കൊല്ലുക വഴിയിൽ വെച്ച് കൊള്ളക്കാർ ആക്രമിച്ച് എന്ന രൂപേണ വെടിവെച്ചു കൊല്ലുക എന്ന തരത്തിലുള്ള പല പ്ലാൻ ബി കളും അവർ തയ്യാറാക്കി അങ്ങനെ അവർ പ്ലാൻ എ നടത്താൻ ഒരുങ്ങുകയാണ് ബ്ലാക്ക് വിഡോ എന്ന പേരുള്ള ആ എട്ടുകാലികളെ മേരിയുടെ കിടക്കയിൽ വിതറുകയാണ് എന്നിട്ട് അവർ കുറച്ച് മാറി നിന്നു മേരിയെ ഈ ഒരു ബ്ലാക്ക് വിഡോ എന്ന പേരുള്ള ഈ ഒരു എട്ടുകാലി കടിച്ചു അസഹ്യമായ വേദന ഉണ്ടായി കാലിൽ ഭയങ്കരമായ വീക്കം ഉണ്ടായി എന്നല്ലാതെ മേരി മരിച്ചില്ല അങ്ങനെ അവർ പ്ലാൻ ബിയിലേക്ക് കടക്കുകയാണ് പ്ലാൻ ബിയിൽ അവർ തിരഞ്ഞെടുത്തത് റാറ്റിൽ സ്നേക്കുകളെയാണ് തങ്ങളുടെ ആയുധങ്ങളായ വിഷപ്പാമ്പുകളെ വാങ്ങാൻ റോബോർട്ടും ജെയിംസും ഒരുമിച്ച് പുറപ്പെടുകയാണ് സ്നേക്ക് ജോ എന്നറിയപ്പെട്ടിരുന്ന ജോസഫ് ഹോട്ടാൻ ബ്രഗിന്റെ പാസാരിനെയുള്ള സ്നേക്ക് ഫാമിൽ പോയി അവിടുത്തെ ഏറ്റവും വില കൂടിയ ജോ പറഞ്ഞ ലൈറ്റ്നിങ് ലീതൽ എന്നീ റാറ്റിൽ സ്നേക്കുകളെ അവർ വില കൊടുത്തു വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓഗസ്റ്റ് നാലിന് ഇരുവരും ചേർന്ന് തങ്ങളുടെ കൊലപാതക പ്ലാൻ നടപ്പിലാക്കാൻ ശ്രമിച്ചു വിവാഹത്തിന്റെ മൂന്നാം മാസത്തിൽ തന്നെ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു മേരി എന്നാൽ ഇത്ര നേരത്തെ തന്നെ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന അദ്ദേഹത്തിന്റെ നിലപാടിലേക്ക് മേരിയെയും അയാൾ കൊണ്ടുവന്നു ഭർത്താവിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി അവൾ രഹസ്യമായ അബോർഷന് തയ്യാറായി നിയമപരമായി മൂന്ന് മാസത്തിന് ശേഷം അബോർഷൻ സാധ്യമല്ലാത്തതിനാൽ ഇത് വളരെ രഹസ്യമായിട്ട് ചെയ്തു തരുന്ന ഒരു ഗൈനക്കോളസ്റ്റിനെ റോബർട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മേരിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് മേരി അത് വിശ്വസിച്ചു ഇതെല്ലാം ഡോക്ടറുടെ വീട്ടിൽ വെച്ച് നടത്താം എന്നും മേരിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഇതിനെല്ലാം മേരി സമ്മതം മൂളി അങ്ങനെ അബോർഷൻ ദിവസം വന്നെത്തുകയാണ് ഇതിനിടയിൽ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു നിബന്ധന മേരി അന്നാണ് അറിയുന്നത് നിയമപരമായി അബോർഷൻ മൂന്ന് മാസത്തിനു ശേഷം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ മുഖം മേരി കാണാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതായി മേരിയെ പറഞ്ഞ് ധരിപ്പിച്ചു സംഭവം ന്യായമാണെന്ന് മേരിക്ക് തോന്നിയത് കൊണ്ട് തന്നെ മേരി അതിനും സമ്മതം മൂളി ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ രണ്ട് കണ്ണുകളും കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടാൻ മേരി അനുവാദം നൽകി അതിനിടയിൽ അയാൾ മേരിക്ക് നാലഞ്ച് പെഗ് വിസ്കിയും ബ്രോമൈഡും നൽകി രണ്ടും കൂടി അകത്തു ചെന്ന മേരി ആകം കൂടെ മായ്ക്കം പിടിച്ച അവസ്ഥയിലായി അയാൾ മേരിയെ തൻ്റെ തീന്മേശപ്പുറത്ത് കടത്തുകയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമായിരുന്നു ജെയിംസിന്റെ രംഗപ്രവേശം അപ്പോഴേക്കും റോബർട്ട് തന്റെ ഭാര്യയെ കാലും കൈയും ഒക്കെ വരിഞ്ഞു മുറങ്ങി കെട്ടിയിട്ടുണ്ടായിരുന്നു വായും കണ്ണും ടാപ്പ് കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയം റോബർട്ട് തന്റെ കൈ കൊണ്ട് മേരിയുടെ ഒരു കാൽ പൊക്കി ഒരു ഹാർഡ് ബോർഡ് ബോക്സിന്റെ അകത്തേക്ക് കുത്തി കയറ്റുകയാണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ആ ഹാർഡ് ബോർഡ് ബോക്സിനുള്ളിൽ അവർ നേരത്തെ വാങ്ങിച്ചാറ്റ് സ്നേക്കുകളായ ലൈറ്റിങ്ങും ലീതലും ഉണ്ടായിരുന്നു ഇരു സർപ്പങ്ങളും മേരിയെ മൂന്ന് പ്രാവശ്യം കടിച്ചു കടിയേറ്റ വേദന കൊണ്ട് മേരി അസഹ്യമായി പുളഞ്ഞുവെങ്കിലും മേരി തൽക്ഷണം മരിച്ചില്ല അതോടെ ജെയിംസ് ആകെ പരിഭ്രാന്തനായി മാറി അയാൾ തന്റെ കാർ ഗ്യാരേജിനുള്ളിലെ കാറിൽ മേരിയുടെ മരണ വാർത്തയ്ക്കായി കാത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ റോബർട്ട് വന്ന് പറഞ്ഞു മേരി മരിച്ചില്ല മരിച്ചു കിട്ടാനായി അടുത്തുള്ള കുളത്തിൽ മുക്കിക്കൊല്ലേണ്ടി വന്നു എന്തായാലും ഭാര്യയുടെ മരണം കൊലപാതകം തന്നെയായിരുന്നു എന്ന് ജെയിംസ് തന്നെ അറിയാം എന്നാൽ ഇതിനുശേഷം ജെയിംസ് തന്റെ ഭാര്യയുടെ പേരിലുള്ള ഇൻഷുറൻസ് തുകയ്ക്ക് അപേക്ഷിക്കുകയാണ് എന്നാൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഡിറ്റക്റ്റീവുമാർ നടത്തിയ പരിശോധനയിൽ ജെയിംസ് ഇതിനു മുമ്പ് അഞ്ച് വിവാഹം നടത്തി വിവാഹമോചനം നടത്തിയ വിവരങ്ങളൊക്കെ പുറത്തായി അയാളുടെ മൂന്നാമത്തെ ഭാര്യയും മുങ്ങി മരിച്ചതാണെന്ന് അവർ കണ്ടെത്തി കൊളറാഡോയിൽ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ഭാര്യയെ മുക്കിക്കൊന്ന് ഇൻഷുറൻസ് തുക കൈക്കലാക്കിയ ശേഷമാണ് നാലാമത്തെ ഓപ്പറേഷന് വേണ്ടി അയാൾ കാലിഫോർണിയയിലേക്ക് ചേക്കേറിയത് അങ്ങനെ സംഗതി പോലീസ് അറിഞ്ഞു റോബർട്ട് ജെയിംസും പിടിയിലായി അന്വേഷണത്തിന്റെ ഭാഗമായി ഇവർ കൊല്ലാനുപയോഗിച്ച സർപ്പങ്ങളായ ലൈറ്റിങ്ങും ലീതളും വരെ കോടതി കയറിയിറങ്ങി കോടതിയുടെ സമയത്ത് ലൈറ്റിംഗ് തന്റെ പെട്ടിയിൽ നിന്നും ഇഴഞ്ഞ് പുറത്തേക്ക് നീങ്ങിയത് ഏറെ പരിഭ്രാന്തി പരത്തിയിരുന്നു എന്തായാലും ഇരുവരും ചെയ്ത കുറ്റം കോടതിക്ക് ബോധ്യപ്പെട്ടു റോബേർട്ടിനെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കാലിഫോർണിയ സ്റ്റേറ്റിൽ അവസാനമായി തൂക്കിലേറ്റപ്പെട്ടയാൾ എന്ന റെക്കോർഡിലേക്ക് നീങ്ങാനായിരുന്നു അയാളുടെ നിയോഗം വധശിക്ഷ ഒഴിവാക്കാം എന്ന ധാരണയിൽ ജെയിംസ് റോബേർട്ടിനെതിരെ നൽകിയ മൊഴിയായിരുന്നു കേസിൽ നിർണായകമായത് വളരെ പഴുതടച്ച് എന്ന് റോബോട്ട് വിചാരിച്ച ഈ ഒരു പ്ലാനിംഗ് ഒരു ഇൻഷുറൻസ് ഡിറ്റക്റ്റീവിന്റെ അന്വേഷണ ബുദ്ധിയിൽ തട്ടിയാണ് എല്ലാം പൊളിഞ്ഞുപോയത് റോബോട്ടിൻ്റെ ജീവിതത്തെ പറ്റി അന്വേഷിച്ച അയാൾ നിരീക്ഷിച്ച അസ്വാഭാവികതകളെപ്പറ്റി നടന്ന തുടരന്വേഷണങ്ങളിൽ വെളിച്ചെത്തു വന്നത് ഇൻഷുറൻസ് കൊലകളുടെ ചരിത്രത്തിലെ ഏറ്റവും കുടിലമായ ഗൂഢാലോചനകളിൽ ഒന്നിൻ്റെ വിശദാംശങ്ങളാണ് പാമ്പുകളെ ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങളുടെ ചരിത്രത്തിന്റെ നാഴികക്കല്ലായ ഒരു കേസായിരുന്നു എൺപത്തി അഞ്ചു വർഷം മുമ്പ് ലോസ് ആഞ്ചലസിൽ വെച്ച് നടന്ന ഈ ഒരു കൊലപാതകം തീർച്ചയായിട്ടും രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്ന കൊലപാതകവും ഏകദേശം ഇതിനോട് സാമ്യമുള്ളത് തന്നെയാണ് സ്വത്തുക്കളോട് അമിതമായ ആർത്തി ആ ഒരു ഒറ്റ കാരണമാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിലേക്ക് നമ്മുടെ ജനതയെ നയിക്കുന്നത് എന്താണ് ഇതിന്റെ പ്രശ്നം എന്താണ് ഇതിന്റെ പരിഹാരം തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ